സ്വർണക്കപ്പ്, കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായി കോഴിക്കോട് നിന്ന് സ്വർണക്കപ്പ് തിരിച്ചു കഴിഞ്ഞു കൊല്ലത്തേക്ക്. സ്കൂൾ കലോത്സവ ജേതാക്കൾക്കുള്ള സ്വർണക്കപ്പ് പോലീസ് അകമ്പടിയോടെ ഘോഷയാത്രയായി കോഴിക്കോട് നിന്നും തിരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വിവരങ്ങൾ നൽകാൻ ആനന്ദ് ചേരുന്നുണ്ട്. ആനന്ദ്, സ്വർണക്കപ്പ് അവിടെ നിന്ന് യാത്രയാക്കിയോ, അതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ലക്ഷ്മി, അല്പ സമയങ്ങൾക്ക് മുമ്പ് തന്നെയാണ് കോഴിക്കോട് മാനാഞ്ചിറ ഗവൺമെന്റ് HSS സ്കൂളിൽ നിന്ന് സംസ്ഥാന കലോത്സവത്തിന്റെ സ്വർണക്കപ്പുമായി വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘം കൊല്ലത്തേക്ക് യാത്രയായത്. മേയർ ബീന ഫിലിക്ക് അടക്കമുള്ള ജില്ലയിലെ മറ്റ് ജനപ്രതിനിധികളടക്കം ഈ ഒരു പ്രദേശത്ത് ഈ സമയത്ത് അവിടെ സന്നിഹിതരായിരുന്നു. അവരെല്ലാവരുടെയും, അതായത് അധ്യാപകരുടെയും, മാതാപിതാക്കളുടെയും, ജനപ്രതിനിധികളുടെയും, നാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു സ്നേഹാദരവോടുകൂടി, ആശംസയോടുകൂടി തന്നെയാണ് കുട്ടികൾ സ്വർണക്കപ്പുമായി കൊല്ലത്തേക്ക് യാത്ര തിരിച്ചത്. രാമനാട്ടുകര വരെ, അതായത് ജില്ലാ അതിർത്തിയായ രാമനാട്ടുകര വരെ പോലീസിന്റെ അകമ്പടിയോടുകൂടി തന്നെയായിരിക്കും ഈ സ്വർണക്കപ്പ് യാത്ര തുടരുന്നത്. തുടർന്ന് ഇന്ന് തൊടുപുഴയിൽ യാത്ര അവസാനിച്ചുകൊണ്ട് നാളെ 3-ാം തീയതി അവിടെ നിന്ന് യാത്ര തുടങ്ങി കൊല്ലത്തേക്ക് എത്തുന്നവരെ കൊല്ലത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ് യാത്രയുടെ ഒരു രീതി. ഇന്ന് രാമനാട്ടുകരയിൽ മലപ്പുറം DD ആണ് ഈ സ്വർണക്കപ്പ് ഏറ്റുവാങ്ങുന്നത്. എന്തായാലും 100 കണക്കിന് വിദ്യാർത്ഥികൾ തന്നെയാണ് ഇന്ന് രാവിലെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ തടിച്ചുകൂടിയിരുന്നത്. ഏകദേശം 50-60 വിദ്യാർത്ഥികൾ വാദ്യഘോഷങ്ങളോടുകൂടി തന്നെയാണ് സ്വർണക്കപ്പുമായി പൊതു നിരത്തിലൂടെ കൊല്ലത്തേക്ക് യാത്രയാവുന്നത്. തീർച്ചയായും മേയർ ബീന ഫിലിപ്പ് ജന്മുട്ടിയോട് അല്പം മുമ്പ് പ്രതികരിച്ചത് കോഴിക്കോട് ജില്ല തന്നെ വീണ്ടും സ്വർണക്കിരീടം കരസ്ഥമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാണ് ജനന്റിയോട് അവർ പ്രതീക്ഷിച്ചത്. അതിന്റെ അടിസ്ഥാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ താഴെത്തട്ടിലുള്ള എല്ലാ മത്സരങ്ങളും, അത് ഉപജില്ലാ മത്സരമാവട്ടെ, ജില്ലാ മത്സരങ്ങളാവട്ടെ, കൃത്യമായിട്ടുള്ള ഒരു കോർഡിനേഷനോട് കൂടി തന്നെയാണ് ജില്ല കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ തന്നെയാണ് കോഴിക്കോടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൊല്ലത്ത് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. സ്വാഭാവികമായിട്ടും 20 വർഷത്തിലധികം തവണ കപ്പ് സ്വന്തമാക്കിയിട്ടുള്ള പാരമ്പര്യം അടക്കം ജില്ലയ്ക്കുണ്ട്. ഇത്തവണയും കോഴിക്കോട് ജില്ല തന്നെ സ്വർണ്ണകപ്പ് സ്വന്തമാക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കോഴിക്കോട് ജില്ല മൊത്തത്തിൽ വെച്ചു. തൽക്കാലത്തേക്ക് കൊല്ലത്ത് കലോത്സവം നടക്കുന്നതുകൊണ്ട് കപ്പ് കൊല്ലത്തേക്ക് വിടുന്നു, പക്ഷേ ഞങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോകും, അങ്ങനെയാണ് കോഴിക്കോട്ടുകാരുടെ പ്രതീക്ഷയെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തവണയും കപ്പ് കോഴിക്കോട് സ്വന്തമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ജനം TVയോട് അത്തരത്തിൽ പ്രതികരിച്ചു. അവരുടെ വാക്കുകളിലേക്ക് നമ്മൾ കൊണ്ടുവരണം, കാരണം അത്തരം മിടുക്കുള്ള ചിട്ടയോടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ് നമ്മുടെ ജില്ലയിലുള്ളത്. പിന്നെ എല്ലാ ഘടകങ്ങളും നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ കോഴിക്കോട്. നമുക്ക് മുന്നൊരുക്കം പറഞ്ഞാൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള നമ്മുടെ സബ് ജില്ലാ കലോത്സവങ്ങൾ, ജില്ലാ കലോത്സവം, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് കലാശിച്ചു. എന്നാലും വളരെ നല്ല നിലവാരം പുലർത്തുന്ന കാര്യങ്ങളായിരുന്നു, നല്ല എല്ലാ ഐറ്റംസും വളരെ നിലവാരം പുലർത്തിയതായിരുന്നു കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ അരങ്ങേറിയത്. കൊണ്ടുവരണ്ടേ? തീർച്ചയായിട്ടും അത് തന്നെ, കൊല്ലത്ത് കാണാം. കുട്ടികൾ പറഞ്ഞ പോലെ കൊല്ലത്ത് കാണാം.